മതസൗഹാർദ്ദം, സമൂഹങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ഒരു കാരണവശാലും നഷ്ടപ്പെടുവാൻ പാടില്ല. അത് നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടതായുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണേണ്ടുന്നത് ഈ സൗഹാർദ്ദവും സഹവർത്തിത്വവുമാണ്. മറ്റ് സമൂഹങ്ങൾ മുറിവേൽക്കാതിരിക്കുന്നതിനും ബഹുമാനത്തോടുകൂടി അവരെ കാണുന്നതിനുമുള്ള സവിശേഷമായ ശ്രദ്ധ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതും നമ്മളേവരും ആഗ്രഹിക്കുന്ന ഒരു പുണ്യമാണ്. പ്രത്യേകിച്ച് മത ആത്മീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ വിഷയത്തിൽ വലിയ ശ്രദ്ധയും കരുതലും നൽകേണ്ടവരാണ്. ഇത് ഇപ്പോഴുണ്ടായ ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹവർത്തിത്വത്തിൻ്റെ ഒരു വലിയ വീഴ്ചയുണ്ട്. അപ്പോൾ അതിനെ ഊഷ്മളമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആ ഈ സംഭവത്തിന് ശേഷം ഇവിടെ ഉണ്ടായ സാമൂഹ്യ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളെ അത് നമുക്കിടയിലുണ്ടായിട്ടുള്ള ചില കൺഫ്യൂഷനുകളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ, അസ്വാരസ്യങ്ങളുണ്ട്. അപ്പോൾ അതില്ലാതാക്കി എങ്ങനെ ഈ മുറിവ് ഉണക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ചർച്ചയാണ് കൂടുതൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ആ പോസിറ്റീവായി അതാണ് എല്ലാ മതമേലെ അധ്യക്ഷന്മാരിവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഇവിടെ കാത്തുസൂക്ഷിച്ചു പോകുന്ന ആ മതസൗഹാർദ്ദം ഇവിടെ പല ഈ ഒരു വിഷയം മാത്രമല്ല, നേരത്തെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ പല മത വിഭാഗത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഇവിടെ വരാതെ അതിലൊക്കെ നമ്മൾ സൂക്ഷ്മത പാലിക്കുകയും ഇവിടെ മതത്തിൻ്റെ പേരിൽ ആരും അന്യോന്യം സ്പർദ്ധയുണ്ടാവാതെ ഒരു സമാധാനം നിലനിർത്തുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ ഒരു മീറ്റിംഗിൽ ഉണ്ടായിട്ടുള്ളത്.